ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി സി ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൽ ഡി എസിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, അതുപോലെ എൽ ഡി എസിക്കും വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരാൻ സാധ്യതയുള്ളത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 500 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 500 ക്വസ്റ്റ്യൻസും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളൊരു റിവിഷൻ പോലെ ഇത് പഠിച്ചു പോവുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാവോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കൂടുതൽ പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഡിസ്ലൈക്ക് ചെയ്യോ ഒക്കെ ചെയ്യാനും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ദൂരദർശൻ ഡയറക്ടർ ജനറലിൻ്റെ ഓഫീസിൻ്റെ പേര്? എന്ത് ദൂരദർശൻ ഡയറക്ടർ ജനറലിൻ്റെ ഓഫീസിൻ്റെ പേര്? മണ്ടി ഹൗസ് എന്നാണ്. മണ്ടി ഹൗസ്. ദ ലൂമിനസ് സ്പാർക്സ് എന്ന പുസ്തകം രചിച്ചത് ആര്? എ പി ജെ അബ്ദുൽ കലാമാണ്. എന്ത് ദ ലൂമിനസ് സ്പാർക്സ് എന്ന പുസ്തകം രചിച്ചത്? ദ ഇൻസൈഡർ എന്ന നോവൽ രചിച്ചത് ആര്? പി വി നരസിംഹ റാവു ആണ്. പി വി നരസിംഹ റാവു ആണ് ദ ഇൻസൈഡർ എന്ന നോവല് രചിച്ചത്. തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ച വർഷം 1963. 1963 തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. താഷ്കണ്ട് കരാറ് ആരൊക്കെ തമ്മിലാണ് ഒപ്പിട്ടത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട കരാറാണ് താഷ്കണ്ട് കരാറ്. താഷ്കണ്ട് കരാറിൽ ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനും. ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനുമാണ് താഷ്കണ്ട് കരാറിൽ ഒപ്പുവെച്ച നേതാക്കള്. തമിഴ്നാട്ടിലെ നാമക്കൽ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? പൗൾട്രി വ്യവസായത്തിന് പ്രസിദ്ധമാണ് തമിഴ്നാട്ടിലെ നാമക്കൽ. തമിഴ്നാട്ടിലെ നാമക്കൽ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം? പൗൾട്രിക്കാണ് പ്രസിദ്ധമായിട്ടുള്ളത്. തമിഴ്നാട്ടില് ടാങ്ക് നിർമ്മാണശാല, യുദ്ധ ടാങ്കാണ് ഉദ്ദേശിക്കുന്നത്. ഈ തമിഴ്നാട്ടിലെ ടാങ്ക് നിർമ്മാണശാല എവിടെയാണ്? അത് ആവടിയിലാണ്. ആവടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം എവിടെയാണ്? അത് ശിവകാശിയാണ്. അപ്പോൾ ഓഫ്സെറ്റ് അച്ചടിക്ക് പ്രസിദ്ധമായ സ്ഥലം ശിവകാശിയാണ്. ദേശീയ ഗാനത്തിന്റെ ഷോർട്ട് വെർഷൻ പാടാൻ ആവശ്യമായ സമയം 20 സെക്കൻഡ് ആണ്. ദേശീയ ഗാനത്തിന്റെ ഷോർട്ട് വെർഷൻ പാടാൻ ആവശ്യമായ സമയം എത്ര? 20 സെക്കൻഡ് ആണ്. ഡോക്ടർ സക്കീർ ഹുസൈൻ ഉപരാഷ്ട്രപതി ആയിരുന്ന കാലം 1962 മുതൽ 1967 വരെയാണ്. 1962 മുതൽ 1967 വരെ ഉപരാഷ്ട്രപതി ആയിരുന്നത് ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ജോബ് ഫോർ മില്യൺസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ് എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? വി വി ഗിരിയാണ്. അപ്പോൾ വി വി ഗിരിയുടെ പ്രസിദ്ധമായ കൃതികളാണ് ജോബ് ഫോർ മില്യൺസ്, വോയിസ് ഓഫ് കോൺഷ്യൻസ്. വോയിസ് ഓഫ് കോൺഷ്യൻസ്. സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേരെന്ത്? അന്റോണിയോ മൈനോ എന്നാണ്. അന്റോണിയോ മൈനോ എന്നാണ് സോണിയാഗാന്ധിയുടെ യഥാർത്ഥ പേര്. ഗോവയെ മോചിപ്പിച്ച സൈനിക നീക്കം ഏത്? ഓപ്പറേഷൻ വിജയ് ആണ്. എന്ത് ഗോവയെ മോചിപ്പിച്ച സൈനിക നീക്കം? 1961 ഓപ്പറേഷൻ വിജയ്. ഗോവയെ മോചിപ്പിച്ച സൈനിക നീക്കം ഏതാണ്? ഓപ്പറേഷൻ വിജയ് ആണ്. ഷോളാപ്പൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? ഷോളാപ്പൂർ ആണല്ലേ, ഷോളാണല്ലേ. അപ്പൊ ഷോൾ എന്തുകൊണ്ടുണ്ടാക്കി? പരുത്തി കൊണ്ടുണ്ടാക്കി എന്ന് ഓർമ്മിച്ചാൽ മതി. പരുത്തി തുണിത്തരങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഷോളാപ്പൂർ. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റ് എവിടെയാണ്? എവിടെയാണ്? സെക്കന്ദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റ് എവിടെയാണ്? സെക്കന്ദരാബാദിലാണ്. ലോകത്തെ 70% രത്നങ്ങളും മുറിക്കുകയും പോളിഷ് ചെയ്യുന്നതും എവിടെയാണ്? എവിടെയാണ്? സൂറത്തിലാണ് ചെയ്യുന്നത്. റേസിംഗ് റൈനോ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ യുദ്ധ കപ്പൽ ഏത്? ഏതാണ്? ഐ എൻ എസ് ബ്രഹ്മപുത്രയാണ്. റേസിംഗ് റൈനോ എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ യുദ്ധ കപ്പൽ ഏതാണ്? ഐ എൻ എസ് ബ്രഹ്മപുത്ര. ബോംബെ ഹൈ എന്തിനാണ് പ്രസിദ്ധം? പെട്രോളിയം ഖനനത്തിന് പ്രസിദ്ധമായതാണ് ബോംബെ ഹൈ. ബോംബെ ഹൈ എന്തിനാണ് പ്രസിദ്ധം? പെട്രോളിയം ഖനനത്തിനാണ്. ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദാണ് ഡെനിം സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്.
ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിൽ എന്താണ് നിർമ്മിക്കുന്നത്? ഗൈഡഡ് മിസൈലുകളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഗൈഡഡ് മിസൈലുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യയിൽ എവിടെയാണ്? ഹൈദരാബാദിലെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിലാണ്. വൈജന്ത, അർജുൻ തുടങ്ങിയ ടാങ്കുകൾ നിർമ്മിച്ചത് എവിടെ? ടാങ്കുകൾ നിർമ്മിക്കുന്നത് എവിടെയെന്ന് നമ്മൾ പറഞ്ഞു, തമിഴ്നാട്ടിലെ ആവടിയിലാണ്. അതേ ആവടിയിലാണ് വൈജയന്ത, അർജുൻ തുടങ്ങിയ ടാങ്കുകളും നിർമ്മിച്ചത്. മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കൊഡർമ ഖനികൾ, ഏത് ഖനികളാണ് മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായത്? കൊഡർമ ഖനികൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മൈക്ക ഖനനത്തിന് പ്രസിദ്ധമായ കൊഡർമ ഖനികൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാണ്? ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊരാപ്പുട്ട് അലുമിനിയം പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? കൊരാപ്പുട്ട് അലുമിനിയം പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണ്? ഒറീസയിലാണ്. അപ്പോൾ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ജംഷഡ്പൂർ, കൊരാപ്പുട്ട് അലുമിനിയം പ്രോജക്റ്റ് ഒറീസയിലാണ്. കൊയാലി എന്തിനാണ് പ്രസിദ്ധീകരണം, എന്തിനാണ് പ്രസിദ്ധം? എണ്ണ ശുദ്ധീകരണശാലയാണ് കൊയാലി. കൊയാലി എന്താണ്? എണ്ണ ശുദ്ധീകരണശാലയാണ്. ISROയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ? ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരാണ്. ISROയുടെ വാണിജ്യ വിഭാഗമായ ആൻഡ്രിക്സ് കോർപ്പറേഷന്റെ ആസ്ഥാനം ബാംഗ്ലൂരാണ്. ISRO സ്ഥാപിതമായ വർഷം 1969. ISRO സ്ഥാപിതമായ വർഷം 1969. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡിലാണ്. ബൊജറ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടതാണ് മുന്നേ കോഡ്. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എവിടെയാണ്? ജാർഖണ്ഡിലാണ് ഉള്ളത്. റഷ്യയുടെ സഹായത്താൽ നിർമ്മിതമായ സ്റ്റീൽ പ്ലാന്റ് ആണ് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ്. ജംഷഡ്പൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധം? ഇരുമ്പുരുക്കിന് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഏത്? ജംഷഡ്പൂർ എന്നത്. ജീവിച്ചിരിക്കുമ്പോൾ പരമവീര ചക്രം ലഭിച്ച ഏക സൈന്യാധിപനാണ് സുബേദാർ മേജർ ബാനാസിംഗ്. അപ്പോൾ മരിച്ചതിന് ശേഷമാണ് നൽകുന്ന സൈനിക ബഹുമതിയാണ് പരമവീര ചക്രം. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിച്ചത് ആർക്കാണ്? സുബേദാർ മേജർ ബാനാസിംഗിനാണ്. സുബേദാർ മേജർ ബാനാസിംഗിന്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അപ്പോൾ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ചണ്ഡീഗഡ് നഗരം ആസൂത്രണം ചെയ്തത് ആര്? ലേ കർബൂസിയർ ആണ്. ലേ കർബൂസിയർ ആണ് എന്ത്? ചണ്ഡീഗഡ് നഗരം ആസൂത്രണം ചെയ്തത്. ലേ കർബൂസിയർ. ചന്ദ്രയാൻ പദ്ധതിക്ക് ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിന്റെ നാമധേയം PSLV-C11 PSLV-C11 ചന്ദ്രയാൻ പദ്ധതിക്കായിട്ട് ഇന്ത്യ ഉപയോഗിച്ച ബഹിരാകാശ വാഹനത്തിന്റെ പേര്. ചരൺ സിംഗിന്റെ സമാധി സ്ഥലം ഏതാണ്? ചരൺ സിംഗ് അല്ലേ, എവിടെയാണ്? കിസാൻ ഘട്ടാണ്. ചരൺ സിംഗിന്റെ സമാധി സ്ഥലം കിസാൻ ഘട്ടാണ്. ചെമ്പാനിർ പാവ്ഗത്ത് ആർക്കിയോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. അപ്പോൾ ഒരു ആർക്കിയോളജിക്കൽ പാർക്കാണ് ചെമ്പാനിർ പാവ്ഗത്ത് എന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രയാൻ 2 പദ്ധതിയിൽ ഏത് രാജ്യവുമായി സഹകരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്? റഷ്യയുമായി സഹകരിക്കാനാണ്. റഷ്യയുമായി സഹകരിക്കാനായിട്ട്. ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ഏത്? ഹൂഗ്ലി നദിയുടെ തീരത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രധാന വ്യവസായം ചണമാണ്. ചണം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ? വിശാഖപട്ടണമാണ്. വിശാഖപട്ടണത്താണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷന്റെ ആസ്ഥാനം. ഹിന്ദുമതക്കാരനല്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. സിഖുകാരനാണ് അല്ലേ, അപ്പൊ മൻമോഹൻ സിംഗ് ആണ് ഹിന്ദുമതക്കാരനല്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഡോക്ടർ രാധാകൃഷ്ണനാണ് ഇന്ത്യൻ ഫിലോസഫി, ഇതുപോലെ ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത്. ഹാൽഡിയ ഏത് നിലയിൽ പ്രസിദ്ധം? ഹാൽഡിയ കൊയാലിയൊക്കെ എണ്ണ ശുദ്ധീകരണശാലയാണ്. ഹാൽഡിയ ഏത് നിലയിലാണ് പ്രസിദ്ധം? എണ്ണ ശുദ്ധീകരണശാലയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ ആര്? SHF J മനേക്ഷയാണ്. മനേക്ഷയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഫീൽഡ് മാർഷല്.
ചാച്ചാജി എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ് ചാച്ചാജി എന്ന സ്നേഹപൂർവ്വം വിളിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര്? ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ രാജിവെച്ച ആദ്യത്തെ മന്ത്രിയാണ് ആർ കെ ഷൺമുഖം ചെട്ടി. അപ്പോൾ ആദ്യത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ച സ്വതന്ത്ര ഇന്ത്യയിലെ ധനമന്ത്രിയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ മന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടിയാണ്. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന ആസാദാണ്. മൗലാന അബ്ദുൽ കലാം ആസാദാണ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. സ്വതന്ത്ര ഭാരതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എപ്പോൾ? 1975 ജൂൺ 25 സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. നിലവിൽ വന്നത് 1926 മുതലാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആര്? ബൽദേവ് സിംഗ് ആണ്. ബൽദേവ് സിംഗ് ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടനിലേക്കുള്ള ഹൈ കമ്മീഷണർ ആര്? വി കെ കൃഷ്ണമേനോനാണ്. ബ്രിട്ടനിലേക്കുള്ള ആദ്യത്തെ ഹൈ കമ്മീഷണർ വി കെ കൃഷ്ണമേനോൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറല് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറല്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ചോദിക്കുകയാണെങ്കിൽ അത് സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത സോണിയ ഗാന്ധിയാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷയായ രണ്ടാമത്തെ വനിത ആരാണ്? സോണിയാഗാന്ധി. ഒന്നാമത്തത് ആരാണ്? ഇന്ദിര ഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷത പദവി വഹിച്ച വിദേശ വംശജയാണ് സോണിയ ഗാന്ധി. അന്റോണിയോ മൈനോ എന്നാണ് യഥാർത്ഥ പേര്. സ്വതന്ത്ര ഇന്ത്യയിൽ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ച ആർജിത ഇന്ത്യൻ പൗരത്വമുള്ള ഏക വ്യക്തി സോണിയ ഗാന്ധിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്? എത്രയാണ്? 364 സീറ്റുകളാണ്. സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് ആര്? സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര പാർട്ടി എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. സ്വീഡിഷ് സർക്കാരിന്റെ സഹായത്തോടെ ലോക് ജംബിഷ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ്. ലോക് ജംബിഷ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. സഹായിച്ച രാജ്യം സ്വീഡൻ. സ്വതന്ത്ര ദിനത്തിൽ എവിടെ നിന്നുമാണ് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്? ചെങ്കോട്ടയിൽ നിന്നാണ് സ്വതന്ത്ര ദിനത്തിൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നത്. സ്വന്തം അംഗരക്ഷകരായ രണ്ട് സിഖുകാരാൽ വധിക്കപ്പെട്ടത് ഏതൊക്കെയാണ് സിഖുകാര്? ബിയാന്ത് സിംഗും സത്വന്ത് സിംഗും. ആരാണ്? ഏത് പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകരായ ബിയാന്ത് സിംഗും സത്വന്ത് സിംഗും ആണ് ഇന്ദിരാഗാന്ധിയെ വധിച്ചത്. 1984 ഒക്ടോബർ 31 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ ആര്? ഫസൽ അലിയാണ്. ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നതും ആരാണ്? ഫസൽ അലിയാണ്. സ്പീക്കർ സ്ഥാനം വഹിച്ച ശേഷം രാഷ്ട്രപതി ആയത് നീലം സഞ്ജീവ റെഡ്ഡിയാണ്. സ്പീക്കർ സ്ഥാനം വഹിച്ച ശേഷം രാഷ്ട്രപതി ആയത് നീലം സഞ്ജീവ റെഡ്ഡി. ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര അക്മാർക്കാണ്. അക്മാർക്കാണ് ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾക്ക് നൽകി വരുന്ന മുദ്ര. ഏതാണ്? അക്മാർക്ക്. ഗുഡ്ഗാവ് വ്യവസായ മേഖല ഏത് സംസ്ഥാനത്താണ്? ഗുഡ്ഗാവ് ഹരിയാനയിലാണ്. ഹരിയാനയിലെ ആണ് ഗുഡ്ഗാവ് വ്യവസായ മേഖല സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ ഗോദ്ര സംഭവം നടന്ന വർഷം 2002 2002 ഗുജറാത്തില് ഗോദ്ര സംഭവം നടന്നത്. ഗുജറാത്തിലെ കാംബെ എന്തിനാണ് പ്രസിദ്ധം? കാംബെ എന്തിനാണ് പ്രസിദ്ധം? പെട്രോളിയം ഖനനത്തിന് പ്രസിദ്ധമായിട്ടുള്ളതാണ് ഗുജറാത്തിലെ കാംബെ. ഗുജറാത്തിലെ കാംബെ എന്തിനാണ് പ്രസിദ്ധം? പെട്രോളിയം ഖനനത്തിന് പ്രസിദ്ധം. സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയ വർഷം 1984
1984 സുവർണ ക്ഷേത്രത്തിൽ നിന്നും ഭീകരരെ തുരുത്താൻ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയത്. സുവർണ ക്ഷേത്രത്തിൽ 1984 ഇന്ത്യൻ പട്ടാളം നടത്തിയ നീക്കം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഗുരു ഗോവിന്ദ് സിംഗ് തെർമൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റോപ്പറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരു ഗോവിന്ദ് സിംഗ് തെർമൽ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? റോപ്പറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരുനാനാക്ക് തെർമൽ പവർ പ്ലാന്റ് എവിടെയാണ്? ഭട്ടിൻഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഭട്ടിൻഡയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഗുരുനാനാക്ക് തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഭട്ടിൻഡയില്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിൽ ചുമതല നിർവഹിച്ച ഏക വ്യക്തി ആര്? എം ഹിദായത്തുള്ളയാണ്. എം ഹിദായത്തുള്ളയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി എന്നീ സ്ഥാനങ്ങളിൽ ചുമതല നിർവഹിച്ച ഏക വ്യക്തി. സിംല കരാറിൽ ഒപ്പുവെച്ചത് ആര്? ഇന്ദിരാഗാന്ധിയാണ്. സിംല കരാറിൽ ഒപ്പുവെച്ചത് ഇന്ദിരാഗാന്ധി. സിംല കരാറിൽ ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? സുൾഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. സുൾഫിക്കർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും. സിൽക്ക് വ്യവസായത്തിന് പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ സ്ഥലം ഏത്? കാഞ്ചീപുരമാണ്. കാഞ്ചീപുരം. സിബിഐയുടെ പൂർണ്ണ രൂപം? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. സാമ്പൽപൂർ ഏത് ധാതുവിന്റെ ഖനനത്തിന് പ്രസിദ്ധം? കൽക്കരി ഖനനത്തിന് പ്രസിദ്ധമായിട്ടുള്ളതാണ് സാമ്പൽപൂർ. ഗാന്ധി വധക്കേസിൽ പ്രതികളെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിലാണ്. അംബാല ജയില്. ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തത് ലേ കർബൂസിയർ ആണ്. നേരത്തെ നമ്മൾ ചണ്ഡിഗേറ്റിന്റെ കേസ് പറഞ്ഞപ്പോഴും ആരായിരുന്നു? ലേ കർബൂസിയർ ആയിരുന്നു. ഗാന്ധിനഗർ രൂപകൽപ്പന ചെയ്തതും ലേ കർബൂസിയർ ആണ്. സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലാണ് സാഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സിന്റെ ആസ്ഥാനം. സാരികൾക്ക് പേരുകെട്ട കാഞ്ചീപുരം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. ഗരീബി ഹട്ടാവോ എന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അതായത് ദാരിദ്ര്യം നിർമാർജനം ചെയ്യൂ എന്നതാണ് ഗരീബി ഹട്ടാവോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാരാണ് പറഞ്ഞത്? ഇന്ദിരാഗാന്ധിയാണ്. സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ പട്ടേൽ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൂറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ പട്ടേൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സൂറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ്? സൂറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ പട്ടേൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയാണ്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സൂറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സമതാസ്ഥൽ ആരുടെ സമാധിയാണ്? സമതാസ്ഥൽ എവിടെയാണ്? ആരുടെ സമാധിസ്ഥലമാണ്? ജഗ്ജീവൻ റാമിന്റെ സമാധിസ്ഥലമാണ്. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. സമാധാനത്തിന്റെ മനുഷ്യൻ എന്നറിയപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. IRDP യുടെ പൂർണ്ണ രൂപം? ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് IRDP എന്നത്. സർവശിക്ഷ അഭ്യാന്റെ ലക്ഷ്യം എന്ത്? ഗുണനിലവാരമുള്ള അടിസ്ഥാന വിദ്യാഭ്യാസമാണ് സർവശിക്ഷ അഭ്യാന്റെ ലക്ഷ്യം. സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവ് ആര്? ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണനാണ് സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത നേതാവ്. ഷാനോ വരുണ ഏതിന്റെ ആപ്തവാക്യമാണ്? ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യമാണ് ഷാനോ വരുണ എന്നത്. ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യമാണ് ഷാനോ വരുണ. കടുവകളുടെ സംരക്ഷണാർത്ഥം ഭാരത സർക്കാർ പ്രൊജക്ട് ടൈഗർ നടപ്പിലാക്കിയ വർഷം 1973. കടുവകളുടെ സംരക്ഷണാർത്ഥം ഭാരത സർക്കാർ പ്രൊജക്ട് ടൈഗർ നടപ്പാക്കിയ വർഷം ഏത്? 1973. മൈ ഓൺ ബോസ്വെൽ രചിച്ചത് ആരാണ്? എം ഹിദായത്തുള്ളയാണ്. എം ഹിദായത്തുള്ളയാണ് മൈ ഓൺ ബോസ്വെൽ എന്നത് രചിച്ചത്. മൈ ഓൺ ബോസ്വെൽ രചിച്ചത് ആരാണ്? എം ഹിദായത്തുള്ളയാണ്. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗം ഏതായിരുന്നു? അത് സിംഹമായിരുന്നു. കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് ദേശീയ മൃഗമായിരുന്നത് ഏതാണ്? സിംഹമാണ്. കൂടംകുളം ആണവ പദ്ധതിയുമായി സഹകരിക്കുന്ന രാജ്യം റഷ്യയാണ്. റഷ്യ.
കൂറുമാറ്റ നിരോധന നിയമം ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? രാജീവ് ഗാന്ധിയുടെ സമയത്തായിരുന്നു കൂറുമാറ്റ നിരോധന നിയമം. കുടൽ കമ്മീഷൻ എന്തിനെ കുറിച്ചുള്ളതാണ് അന്വേഷിക്കുന്നത്? ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന കമ്മീഷനാണ് കുടൽ കമ്മീഷൻ. ഗാന്ധി സ്മാരക നിധിയുടെ പ്രവർത്തനം. കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന പേരിൽ സ്വതന്ത്ര രാജ്യത്തിനായി ആവശ്യമായ സഹായങ്ങൾ നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിര ഗാന്ധി. കാവേരി നദീജല തർക്കത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്? കേരളം, തമിഴ്നാട്, കർണാടകം, പോണ്ടിച്ചേരി. ഏതൊക്കെ നാല് സ്ഥലം, ഒരു മൂന്ന് സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവുമാണ് കാവേരി നദീജലത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അപ്പൊ അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു എക്സാം നടത്താം. എങ്ങനെ ഇരിക്കുന്നു? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.